പൊതുപ്രവർത്തനത്തിന് 55 വയസ്സ് എന്ന പ്രായപരിധി വേണം എന്നുള്ള നിലപാട് സ്വീകരിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ട ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാൻ പിന്നീട് അത് വിവാദമായതോടുകൂടി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയർന്നതോടെ ആ പോസ്റ്റ് പിൻവലിച്ച് തടിയൂരിയിരുന്നു. എങ്കിലും ആ വിഷയം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഗൗരവത്തിൽ തന്നെയാണ് എടുത്തത്. അത്തരത്തിൽ ഒരു നിലപാട് ഒരു ജനപ്രതിനിധി തന്നെ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നും ആ പരാമർശത്തിൽ ഗൗരവമുള്ള തിരുത്തൽ തന്നെ പാർട്ടി നടത്തുന്നു എന്നും പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം വിലയിരുത്തിയിരിക്കുകയാണ്. അതായത് സജി ചെറിയാൻ ആ നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ തിരുത്തൽ ഉണ്ടായിരിക്കുന്നു. സജി ചെറിയാൻ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ തന്നെ അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നാണ് പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. സജി ചെറിയാൻ അത്തരമൊരു ഫേസ്ബുക്ക് പരാമർശം നടത്തിയതിന് ശേഷം പിന്നീട് പറഞ്ഞത് യുവ നേതൃത്വത്തിന് പാർട്ടിയിൽ കൂടുതൽ സ്ഥാനമാനം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് സഹായകമാകുന്നതിന് വേണ്ടിയിട്ടാണ് താൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ്. സജി ചെറിയൽ പറഞ്ഞതിൽ ശരിയുണ്ട്. കാരണം ഈ പാർലമെൻ്ററി രാഷ്ട്രീയം ഏതാനും ചില ആളുകൾക്ക് വേണ്ടി മാത്രം എന്ന കരുതൽ ഉണ്ടാകാതിരിക്കാൻ അത്തരമൊരു തീരുമാനമുണ്ടാകുന്നത് നല്ലതാണ്. മുതിർന്ന നേതാക്കൾ ഒഴികെ, അതായത് പാർട്ടിയെ നയിക്കാൻ സർക്കാരിനെ നയിക്കാൻ ഭരണ നിർവഹണം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ മുതിർന്ന ചില നേതാക്കൾ ഒഴികെ ബാക്കിയുള്ള സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ചെറുപ്പക്കാർ കടന്നു വരുന്നതിന് ഈ 55 വയസ്സ് എന്നുള്ള ഒരു പ്രായപരിധി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ചിന്തയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടി വേദികളിൽ ഒരിടത്തു പോലും ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ തുറന്നെഴുത്ത് നടത്തിയതിലാണ് പാർട്ടി നേതൃത്വത്തിന് അമർഷമുള്ളത്. സി പി എം പൊതുവെ ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്നതിൽ കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. പല തെരഞ്ഞെടുപ്പുകളിലും നമ്മളത് കാണുന്നുമുണ്ട്. ഈ ഒരുപാട് തവണ തുടർച്ചയായി ആളുകളെ മത്സരിക്കാൻ അനുവദിക്കാതിരിക്കുക, പുതിയ ആളുകൾക്ക് പരമാവധി അവസരങ്ങൾ നൽകുക, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പായെങ്കിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്, പുതുമുഖങ്ങളെ തന്നെയായിരുന്നു അവർ എല്ലായിടത്തും മത്സരിപ്പിച്ചത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പാർലമെൻ്ററി രംഗത്തേക്ക് കൂടുതൽ യുവജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ, യു ഡി എഫുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ആ തരത്തിൽ പുതിയ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ കേരളം പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ളതുമാണ്. നമ്മുടെ നിയമസഭയിൽ ഇപ്പോഴത്തെ എം എൽ എ മാരുടെ കണക്കെടുത്ത് പരിശോധിച്ചാലും അത് വ്യക്തമാണ്. എത്ര പുതുമുഖങ്ങളാണ് സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും നമ്മുടെ നിയമസഭയിലേക്ക് എത്തിയത്, യു ഡി എഫിൽ അത് എത്ര പേരാണ്, സ്ഥാനാർത്ഥിത്വം നൽകിയത് തന്നെ എത്ര പുതുമുഖങ്ങൾക്കാണ്. പഴയ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പരീക്ഷിക്കുകയാണ്. പക്ഷേ സി പി എം ആ തരത്തിലല്ല ചെയ്തത്. അവർ നടത്തിയ പരീക്ഷണങ്ങൾ, പുതുമുഖങ്ങളെ ഇറക്കി, യുവജനങ്ങളെ ഇറക്കി അവർ നടത്തിയ പരീക്ഷണങ്ങൾ വിജയം കണ്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ കോന്നിയും വട്ടിയൂർക്കാവുമൊക്കെ സി പി എം പിടിച്ചെടുക്കുന്നത് ആ യുവജനങ്ങളുടെ കരുത്തുകൊണ്ടാണ്. അത്തരത്തിലുള്ള ചിന്ത സി പി എമ്മിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി തന്നെ പാർട്ടി ചർച്ച ചെയ്യപ്പെടാത്ത ഒരു അഭിപ്രായം പറയുകയും അത് വലിയ സമൂഹമാധ്യമത്തിലെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾക്കൊക്കെ ഇടം വയ്ക്കുകയും ചെയ്തതാണ് സി പി എം ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ അണികൾ സമൂഹമാധ്യമങ്ങളിൽ നടത്തുന്ന ജാഗ്രതയില്ലാത്ത ഇടപെടലുകളും സി പി എമ്മിന് തലവേദനയായിരിക്കുകയാണ്. അതിനെതിരെയും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗം ഒരു താക്കീത് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ചാനൽ ചർച്ചകളിലോ ലേഖനമെഴുതുന്നതിലോ ഒക്കെ നമ്മുടെ നേതാക്കന്മാർ ഒരു ജാഗ്രത കാട്ടാറുണ്ട്. അത് സി പി എമ്മിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ഒക്കെ ജാഗ്രത കാട്ടാറുണ്ട്. പരമാവധി ചാനൽ ചർച്ചകളിൽ ചിലപ്പോൾ കൈവിട്ട പദപ്രയോഗങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും പൊതുവെ ഒരു ജാഗ്രത ഈ നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വിരലിലെണ്ണാവുന്ന ചില അവസരങ്ങളിൽ ഒഴികെ അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. നേതാക്കളും അണികളുമൊക്കെ പൂണ്ട് വിളയാടുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അത്തരത്തിൽ അണികൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പല ഐഡിയോളജികൾക്കും വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായി രംഗത്തെത്തുന്നത് പാർട്ടിക്കിടെ പ്രതിച്ഛായയ്ക്ക് മോശമുണ്ടാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സി പി എം അത്തരത്തിൽ ഒരു തിരുത്തലിന് തയ്യാറാകുന്നത്. അണികളോട് അത്തരമൊരു ജാഗ്രത
കൈവയ്ക്കണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള സൈബർ വേട്ടയിലടക്കം സർക്കാരിനെ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായത് അണികളുടെ സമൂഹ മാധ്യമ പ്രതികരണങ്ങളാണ്. അപ്പോൾ CPM അംഗങ്ങളോ അനുഭാവികളോ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രകടമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന് ബോധ്യപ്പെടുന്ന പ്രൊഫൈലുകളിലുള്ള ആളുകൾ അത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത കാട്ടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നത്.